ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിയച്ഛാ, പ്രിയപ്പെട്ടവരെ, തിരുനാളിന്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ എല്ലാവർക്കും നേരാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഒടുവിലെത്തുന്ന തിരുനാൾ നമ്മുടെ ഒക്കെ ഓർമ്മകളിൽ ഇത്തിരി മനസ്സ് നിറഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ ഓർമ്മകളില്ലേ നമുക്ക് തിരുനാളിനെ പറ്റിയൊക്കെ? ആ തിരുനാളിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരുക്കങ്ങൾ, പള്ളിയിൽ ആ ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള നവനാൾ തിരുക്കർമ്മങ്ങൾ, ആ തിരുനാളിന്റെ അന്നത്തെ ആഘോഷമായ ദിവ്യബലി, നമ്മൾ അതൊക്കെ പങ്കെടുക്കാൻ പോകുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വീട്ടിൽ വിരുന്നിനെത്തുന്നത്, വീട്ടിൽ നടത്തുന്ന ഒരുക്കങ്ങൾ, അങ്ങനെ ഒരു തിരുനാളായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം സന്തോഷമുള്ള ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ മനസ്സ് നിറഞ്ഞുള്ള ഓർമ്മകളുണ്ട്. പക്ഷെ ഈ ഒരു വർഷം അതിൽ നമുക്കൊരു ഒരല്പം മാറ്റാണ്. ഈ വർഷത്തെ തിരുനാളിന് ആഘോഷമായ നവനാൾ തിരുക്കർമ്മങ്ങളില്ല, നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, തിരുനാളിന്റെ അന്നത്തെ ആഘോഷമായ ആ ദിവ്യബലിയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, ആഘോഷമായ പ്രദക്ഷിണങ്ങളില്ല. മുത്തപ്പന്റെ ആ തിരുനാളിന് നമുക്ക് ആ പള്ളിയിലൊന്ന് പോയി ആ ആഘോഷങ്ങളിൽ നമുക്കൊന്ന് ഭാഗമാക്കാനും പറ്റുന്നില്ല, വീട്ടിൽ വിരുന്നുകാരില്ല. അങ്ങനെ ഈ വർഷത്തെ തിരുനാളിന് ഒരല്പം മാറ്റമുണ്ട്. നമ്മൾ ഈ തിരുനാളിന്റെ ഇടയ്ക്ക് കേൾക്കുന്നതാവട്ടെ, ചുറ്റിനും രോഗത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള, ഈ രോഗം പടരുന്നത് പോലുള്ള അതിൻ്റെതായ ദുരന്തങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ്. ഞാൻ ജീവിക്കുന്നത് ഇവിടെ ഇറ്റലിയിലാണ്. ഇവിടെ ഓരോ ദിവസവും മരണവും രോഗവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 500-ന് മേലെ മരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് കേസുകൾ ഓരോ ദിവസവും പുതുതായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ചുറ്റിനും ഇപ്പോൾ 200,000-ത്തിനും മേലെ ആൾക്കാരാണ് ഇന്നലെ വരെ ഈ രോഗത്തോട്, ഈ രോഗം മൂലം ഇടപെടുന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മരണങ്ങൾ, ഒരുപാട് രോഗത്തിൻ്റെതായ പ്രശ്നങ്ങൾ, അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത, ഒരു ലോകം, അങ്ങനെ ഈ ദുരന്തങ്ങളുടെ ഈ സമയത്ത് ഈ തിരുനാളിന് എന്താണ് പ്രസക്തി? ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും, ഈ തിരുനാളിന്, ഈ ഒരു കൊറോണയുടെ, ഈ ഒരു ദുരന്തത്തിൻ്റെ, ഈ മഹാമാരിയുടെ സമയത്ത് എന്താണ് പ്രസക്തി? പ്രസക്തിയുണ്ട്. ഈ തിരുനാളിന്, ഈ ദുരന്തങ്ങളുടെ സമയത്ത്, ഈ രോഗത്തിൻ്റെ സമയത്ത്, ഈ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് പ്രസക്തിയുണ്ട്. മുത്തപ്പൻ്റെ ഈ തിരുനാളിന് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അതിൻ്റെതായ പ്രസക്തിയുള്ളത്. തിരുനാളുകൾ ആഘോഷങ്ങളുടെ പേരിലാണ് ഇത്രയും നാൾ ഓർമ്മിക്കപ്പെട്ടതെങ്കിൽ ഈ വർഷത്തെ തിരുനാളിന് പ്രസക്തി ഉണ്ടാകുന്നത് ഈ തിരുനാൾ ഇനി മുതൽ ഓർമ്മിക്കപ്പെടേണ്ടത് ഈ വർഷം നമ്മുടെ ഭവനങ്ങളിൽ ഒന്നിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥനകളുടെ കണക്കിലാണ്. അതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. നമ്മുടെയൊക്കെ തിരുനാളിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ അല്ലേ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. പള്ളിയിലെ അലങ്കാരങ്ങൾ, അല്ലെങ്കിൽ വാദ്യാഘോഷങ്ങൾ, അതിന് പോകുന്ന നമ്മുടെ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ, അതൊക്കെയല്ല നമ്മുടെ ഓർമ്മകളിലുള്ളൂ. പക്ഷെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എത്ര ഓർമ്മയുണ്ടാവും? അങ്ങനെയുള്ള ഓർമ്മകൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും, ചിലപ്പോൾ കുറവായിരിക്കും അല്ലേ? വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങുന്ന ദിവസങ്ങളിൽ ഒന്ന് ഏതായിരിക്കും? ചിലരുടെയൊക്കെ വീട്ടിൽ, എല്ലാവരുടെയും അല്ലെങ്കിലും, അത് ഇടവേള പെരുന്നാളുടെ ഒന്ന് വീട്ടിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങണേ അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് ഈ കൊല്ലം നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഈ വർഷത്തെ തിരുനാളിൻ്റെ ദേവാലയം നിങ്ങളുടെ വീടുകളാണ്. ഈ വർഷത്തെ തിരുനാളിൻ്റെ അലങ്കാരവും ആഘോഷവും നിങ്ങളുടെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകളാണ്. ഈ വർഷത്തെ തിരുനാളിൻ്റെ നിങ്ങൾ സമർപ്പിക്കുന്ന നേർച്ച എന്നുള്ളത്, നിങ്ങൾ സമർപ്പിക്കുന്ന പുണ്യവാളിനെ സമർപ്പിക്കുന്ന കാണിക്ക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു നന്മകളാണ്. ഈ കൊറോണ കാലത്ത് ദുരിതം അനുഭവിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ കരുതും അവർക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അയൽവക്കക്കാരൻ ഒരുപക്ഷെ ഈ ലോക്ക്ഡൗൺ മൂലം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകാം. അവർക്കൊരു കുഞ്ഞ് സഹായം ചെയ്യാൻ പറ്റുമോ? ഇത്തവണത്തെ പുണ്യവാളനുള്ള കാണിക്ക അതായിരിക്കട്ടെ. ഈ വർഷത്തെ പ്രാർത്ഥനകൾ അതാണ് നമ്മുടെ ഈ വർഷത്തെ വലിയ ആഘോഷം. ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു നന്മയാകട്ടെ ഇത്തവണത്തെ പുണ്യവാളനോടുള്ള കാണിക്ക. എന്ത് നന്മ ചെയ്യാൻ പറ്റും?
ചിലപ്പോൾ നമ്മളും അനുഭവിക്കുന്നുണ്ടാകും ഈ ദിവസങ്ങളുടെ ഒക്കെ ദുരിതങ്ങൾ. എങ്കിലും നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് നന്മകളുണ്ട്, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു നന്മകൾ. ചിലപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമുക്ക് എത്രയോ പേര് ഈ ദിവസങ്ങളിൽ മരണമടഞ്ഞവർ, നമ്മുടെ ഈ ദിവസത്തെ കുടുംബ പ്രാർത്ഥനകളിൽ മരിച്ചവർക്ക് വേണ്ടി ഇത്ര പേര് മരിച്ചു, 2 ലക്ഷത്തിനു മേലെ ആളുകൾ മരിച്ചു, അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്. അവരുടെ ആ വേർപാട് മൂലം ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയ എത്ര പേരുണ്ട്. നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിലാണ് ആ അവസ്ഥയെങ്കിലും നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ. അല്ലെങ്കിൽ ഈ രോഗത്തിന് വേണ്ടി ഇതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേര്, സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേര്, അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദിവസങ്ങളിലെങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു നന്മ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു രഹസ്യം ഒന്ന് ചൊല്ലി കാഴ്ചവെക്കാൻ, ഓരോ രഹസ്യം നമ്മൾ ചൊല്ലുന്നതിന് മുൻപ് ഒന്ന് പറയാൻ. ഈ രഹസ്യം മരിച്ചുപോയവർക്ക് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ഈ രോഗത്തിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, ഈ രോഗത്തെ അതിനു വേണ്ടി മാറ്റാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ രഹസ്യം ഞങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുന്നു. അങ്ങനെ ഒരു രഹസ്യമെങ്കിലും നമുക്കൊന്ന് കൂടുതൽ ചെല്ലാൻ അങ്ങനെ ഒന്ന് പറ്റും. ഈ തിരുനാള് പ്രസക്തമാകുന്നത് അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സാമ്പത്തിക സഹായം നമ്മുടെ വേദന അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ അയൽവക്കാർക്ക്, നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെയാണ് ഈ തിരുനാളിൻ്റെ വലിയ പ്രസക്തി. ഞാൻ ഇറ്റലിയിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അറിഞ്ഞു, നിങ്ങളറിയില്ല, ഒരു വൈദികൻ കൊറോണ ബാധിച്ച അത്യാസന്ന നിലയിലാണ്. ബെർണാഡിനോ ജോസഫിന് എന്ന് പറഞ്ഞ ആ വൈദികൻ ഇടവക്കാർ വാങ്ങിക്കൊടുത്ത ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് ആ രോഗത്തെ ഇത്തിരി ഒന്ന് അതിജീവിക്കാൻ. പക്ഷേ ആ വൈദികൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അധികം ഒന്നും പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കൊറോണ ബാധിച്ചെന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചെയ്തത് തൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം ആ ചെറുപ്പക്കാരന് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനല്ല, കുറച്ചും കൂടി ഒരു നാളുകൂടി ആൾ ജീവിച്ചോട്ടെ. അധികം വൈകാതെ ആ റെസ്പിറേറ്ററി സിസ്റ്റം കൊടുത്ത ആ വൈദികൻ മരിക്കുകയാണ് കൊറോണ ബാധിച്ച. സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു ത്യാഗം. പക്ഷെ നമുക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ നമുക്ക് കൂടെയുള്ളവർക്ക് ചെയ്തുകൂടെ. ഒരുപക്ഷെ വിശുദ്ധന് നൽകാവുന്ന ഏറ്റവും വലിയ കാണിക്ക ഈ തിരുനാളിന് അതാണ്, നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു കുഞ്ഞു കുഞ്ഞു സഹായം. ചിലപ്പോൾ അതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈ വർഷത്തെ തിരുനാൾ ഓർമ്മിക്കപ്പെടേണ്ടത് പ്രസക്തമാകുന്നത് അങ്ങനെയാണ്. ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് ഓർമ്മിക്കാൻ ഈ തിരുനാൾ വേണം. ഈ തിരുനാളിനെ കുറിച്ച് നാളുകളിൽ നമ്മുടെ മക്കൾ, കൊച്ചുമക്കളൊക്കെ പറയണം, അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ തിരുനാൾ ആഘോഷിച്ചു. എങ്ങനെയാണെന്നറിയോ, അപ്പനും അമ്മയും ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന ചൊല്ലി ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് അന്നത്തെ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ തിരുനാൾ, ആ വർഷത്തെ തിരുനാൾ ആഘോഷിച്ചത്. അന്ന് ഞങ്ങൾ ചെയ്ത സഹായങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതൊക്കെയായിരുന്നു ഞങ്ങൾ പുണ്യവാളിന് കൊടുത്ത ഞങ്ങൾ കാണിക്കുക എന്ന് നാളുകളിൽ ഓർക്കപ്പെടാൻ പറ്റുന്ന ഒരു തിരുനാളായിട്ട് ഇത് മാറട്ടെ. അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വലിയൊരു സന്ദേശവും ആശംസയും പ്രാർത്ഥനയും ഒക്കെ. വിശുദ്ധ സെബസ്ത്യാനോസ്, നമ്മളൊക്കെ മുത്തപ്പായെന്ന് ഒത്തിരിയേറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ വിളിക്കുന്ന വിശുദ്ധൻ, വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ചത് സ്വന്തം ജീവിതം ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്തത്, സഹനങ്ങളുടെ മധ്യത്തിലും എൻ്റെ കർത്താവിനേക്കാളും വലുതല്ല ഒന്നും എന്ന് ആ ഒരു സാക്ഷ്യത്തോടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴൊക്കെ ചില ചോദ്യങ്ങൾ വരാം. ചിലരൊക്കെ ഇപ്പോൾ ചോദിക്കുന്ന പോലെ ഈ ദുരിതങ്ങളുടെ സമയത്ത് ദൈവം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ നടുവിൽ, ഈ ദുരിതങ്ങളുടെ നടുവിലും ഈ സഹനങ്ങളുടെ മധ്യത്തിലും എൻ്റെ കർത്താവ് എനിക്ക് ശക്തിയാണ്, ഈ സഹനങ്ങളെ അതിജീവിക്കാൻ കർത്താവ് എനിക്ക് കരുത്ത് നൽകും എന്നുള്ള ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ വിശുദ്ധൻ സഹായിക്കുന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഈ വിശുദ്ധൻ രോഗത്തെ, ദുരിതത്തെ, സങ്കടങ്ങളെ, മഹാമാരിയെ അതിജീവിക്കാൻ നമ്മൾ മധ്യസ്ഥ അപേക്ഷിക്കുന്ന മുന്നോളാണ്. നമുക്കും പ്രാർത്ഥിക്കാം ആ വിശുദ്ധനോട്, വിശുദ്ധ സെബസ്ത്യാനോസ്, ഞങ്ങളുടെ മുത്തപ്പ, ഈ രോഗത്തെ
ഈ ദുരിതത്തെ, ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ അതിജീവിക്കാൻ അങ്ങേയെപ്പോലെ സഹനങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനുവേണ്ടിയുള്ള മധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. മിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത് ബഹുമാനപ്പെട്ട റിൻഡോ പയ്യപ്പള്ളി അച്ഛന്റെ സന്ദേശമാണ്. അച്ഛൻ ഇപ്പോൾ ഇറ്റലിയിൽ റോമിൽ ഓപ്പൂസ് ദേയി സെമിനാരിയിൽ ലൈസൻഷേറ്റിനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട റിൻഡോ പയ്യപ്പള്ളി അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ കൃത്യം 4 തന്നെ നമ്മളെല്ലാവരും ഓൺലൈനിൽ വരണം. നാളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് പുറമെ ജർമ്മനിക്ക് വേണ്ടിയാണ്. ജർമ്മനിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസഫ് കാനംകുടച്ചനാണ് നാളെ സന്ദേശം നൽകിയത്. ഏറെ സ്നേഹത്തോടെ ഈ ഓൺലൈനിൽ വന്ന വിശുദ്ധ കുർബാനയിലും കുരിശുമുത്തപ്പന്റെ നവനാളിലും പങ്കിടുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കുരിശുമുത്തപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു. നന്ദി. നമസ്കാരം.